തീവ്രവാദ ചാനലായ അൽജസീറയുടെ നിരോധനം 45 ദിവസത്തേക്ക് കൂടി നീട്ടിയെന്ന് ഇസ്രായേൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ഷ്ലോമോ കാർഹി. നിലവിലുള്ള 35 ദിവസത്തെ നിരോധന കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിലെ അൽജസീറ നെറ്റ്വർക്കിന്റെ പ്രക്ഷേപണങ്ങളും അതിന്റെ വെബ്സൈറ്റുകളിലേക്കുള്ള പ്രവേശനവും തടയുമെന്നും ഇസ്രായേൽ വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സർക്കാരിന്റെ തീരുമാനം ഇസ്രായേൽ കോടതി ശരിവച്ചു. നിരോധനത്തിനെതിരെ അൽജസീറ ഇസ്രായേൽ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഹർജി തള്ളിയ സുപ്രീംകോടതി സർക്കാരിന്റെ നടപടി മുൻകാല ക്രമീകരണങ്ങളുടെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും അൽജസീറയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ജഡ്ജി ഷായ് യാനിവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തീവ്രവാദ ചാനലായ അൽജസീറയെ രാജ്യത്ത് സംപ്രേഷണം നടത്താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ഷെളമോ കാർഹി പറഞ്ഞു. ഇസ്രായേൽ പോരാളികളെ അപകടത്തിലാക്കാൻ സർക്കാർ വഴിയൊരുക്കില്ലെന്നും കാർഹി പറഞ്ഞു. ഇസ്രായേൽ നേരിട്ട സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് അൽജസീറയ്ക്കെതിരെയുള്ള നിരോധനത്തിന്റെ കാലാവധി ഇനിയും നീട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഷെളമോ കാർഹി പറഞ്ഞു. മെയ് 5 രാജ്യത്ത് അൽജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത്. അൽജസീറ മുൻപ് ജെറുസലേം, ടെൽ അവീവ് എന്നിവിടങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നു. അൽജസീറയുടെ പ്രവർത്തനം ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിച്ചെന്നും ചാനൽ ഹമാസിന്റെ മുഖപത്രം ആണെന്നുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കാന ന്യൂസ്.